സമൂഹത്തിൽ അമ്പത് ശതമാനം വരുന്ന ആളുകൾ ലൈംഗിക പട്ടിണിയിലാണ് ഒരു ഇരുപത്തഞ്ച് ശതമാനം വരുന്ന ആളുകളെങ്കിലും ലൈംഗിക ദാരിദ്ര്യത്തിലും ആണ് ഇതിനെന്താണ് കാരണം അടിസ്ഥാന കാരണം അതാണ് പരിശോധന വിധേയമാക്കാനുള്ളത് ആളെണ്ണം ആണിന് പെണ്ണ് അല്ലെങ്കിൽ പെണ്ണിനാണ് എണ്ണന്തേകമായിട്ടാണോ അതല്ല എണ്ണത്തിന് എണ്ണ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് പഠിണി നടക്കുന്നു ലൈംഗിക പഠി അടക്കുന്നു സാധാരണഗതിയിൽ അത്തായ പഠനി പോലെ തന്നെയാണ് ലൈംഗിക പഠനിയും കണക്കാക്കേണ്ടത് അത് അശ്ലീലമോ അനാസാശ്യമോ പാപമോ ഒന്നും തന്നെ അല്ല അത്യാവശ്യമാണ് അനിവാര്യമാണ് അത് ജീവശാസ്ത്രപരമാണ് ജീവവിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അത് പവിത്രമായ ഒരു ഇണ ചേരുക എന്നുള്ളത് പവിത്രമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ അതിനെ വികലപ്പെടുത്തുന്ന തരത്തിൽ ഒട്ടേറെ പേരുകൾ അതിന് ഇട്ടിട്ടുള്ള ആളുകളും വേശ്യാവൃത്തി എന്ന് അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള തരം താഴ്ന്ന പദപ്രയോഗങ്ങളും എന്തിനാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ തരംതായെന്ന പ്ര പദപ്രയോഗം നടത്തി ആളുകളെ അപമാനിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല വരെ ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കാൻ മാത്രമല്ല അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നും കൂടിയാണല്ലോ അതൊക്കെയാണെങ്കിലും പുറമാന്യത നിലനിർത്താൻ വേണ്ടി പറയും അല്ലെങ്കിൽ ആക്ഷേപിക്കും വേശ്യ വാസ്തവത്തിൽ വേശ്യ എന്ന് വിളിക്കുന്ന ആളുകൾക്ക് മേലെയാണ് ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ഇന്ന് നിലവിലുള്ള നിയമം നേരെ തലതിരിഞ്ഞാൽ നിൽക്കുന്നതും എന്നുവച്ചാൽ ഇണചേരുക എന്നുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം അനാശാസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടം മനുഷ്യൻ്റെ മോ ലൈംഗിക ആവശ്യത്തിൻ്റെ മുകളിൽ കൈയേറ്റം നടത്തുകയും അനാവശ്യമായി ആളുകളെ അപമാനിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിൽ ഭരണകൂടവും ഉണ്ട് നിയമസംവിധാനം ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് നീതിന്യായ കോടതി ഉണ്ട് ഈ ലൈംഗിക പട്ടിണിക്ക് ശിക്ഷണേ പരിഹാരമാർഗം എന്നുള്ളതിനോട് ഒരു കണക്കിലും യോജിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും സദാചാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ശരീരം ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രപഞ്ച വീക്ഷണ അടിസ്ഥാനത്തിൽ പ്രകൃതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതിയായ സൂപ്രീം കോടതി സബ് കോടതി തൊട്ട് സൂപ്രീം കോടതി വരെയുള്ള കോടതികളുടെ പിൻബലത്തിലാണ് സ്ത്രീ പുരുഷന്മാർ എണചേരുന്നത് അതിന് നിയമത്തിൻ്റെ പിൻബലമുണ്ട് ഏത് നിയമത്തിൻ്റെ പ്രകൃതി നിയമത്തിൻ്റെ പിൻബലം അത് മാത്രം മതി അതിന് സദാചാര നിയമങ്ങളൊക്കെ തന്നെ പ്രകൃതി നിയമത്തിനെതിരാകയാൽ ഈ സദാചാര നിയമങ്ങൾ മൊത്തമായും ചില്ലറയായും പൊളിച്ചെഴുതണം എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം എന്തുകൊണ്ട് പൊളിച്ചെഴുതണം ഇവിടെ ഇത് വലിയൊരു ക്രമസമാധാനത്തിൻ്റെ പ്രശ്നത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് യുവത്വം ലൈംഗിക പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണിക്ക് പരിഹാരമായി സദാസമയവും അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരിണയെ ചേരാ ഇണചേരാനൊരു എണയെ കിട്ടുക എന്നുള്ളത് ആ ഇണ ചേരാനുള്ള ഇണയെ കിട്ട എന്നുള്ള ചിന്ത മാത്രം തലക്കുള്ളിലേറ്റി വെച്ച് സദാസമയവും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം തന്നെ ആ ചിന്ത കൊണ്ട് നടന്ന് അത് ലക്ഷ്യസ്ഥാനത്തെത്താതെ ഇരിക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ സദാചാര വിരുദ്ധ നിലവിലുള്ള സദാചാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പ്രവൃത്തിയിൽ ഏർപ്പെടും അതവരുടെ മാത്രം കുറ്റമല്ല എല്ലാവർക്കും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതൊരു വലിയ പാടാണ് സ്വകാര്യ സൂക്ഷിപ്പ് പോലെ തന്നെയാണ് ഏറ്റവും പ്രയാസപ്പെട്ട ഒന്ന് അത് നമുക്കൊരു കാര്യം സ്വകാര്യമായി സൂക്ഷിക്കാൻ ഒരാൾ പറഞ്ഞാൽ നമുക്കൊരിക്കലും തന്നെ മറ്റൊരാളോട് പറയാതെ ഉറക്കം വരില്ല സ്വകാര്യം സൂക്ഷിക്കുക എന്നുള്ള പ്രയാസം ഇടപാടാണ് ലൈംഗിക ദാഹം നിയന്ത്രിക്കുക എന്നുള്ളതും തന്നെ ഒരു പാട് തന്നെയാണ് വലിയ പ്രയാസമുള്ള പാടാണ് അതിൽ പട്ടിണിപ്പാവം പണക്കാരനെന്നോ പണ്ഡിതനെന്നോ പൊതുപ്രവർത്തകനെന്നോ മത നേതാക്കളെന്നോ ഒന്നും തന്നെ ഒരു വ്യത്യാസവും ഇല്ല എല്ലാവർക്കും രണ്ട് കാലും ഒരു തലയും തല തന്നെയാണ് ഉള്ളത് അത് മതപണ്ഡിതനായതുകൊണ്ട് പ്രകൃതി നിയമത്തെ മറികടക്കാൻ കഴിയില്ല മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടുമ്പോൾ വലിയ പ്രസിദ്ധീകരണം വലിയ വാർത്തയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മധിക്ഷേപിക്കും മഹാമത പണ്ഡിതനായിട്ടുള്ള ആളുകൾ മഹാമാരായിട്ടുള്ള നേതാക്കന്മാരും അവരെ പറ്റി ഒരു വാർത്ത കിട്ടിയാൽ ആ വാർത്ത തീ ആളിക്കത്തും പോലെ ആളിക്കത്തിച്ച് അതിൽ നിന്ന് സുഖം കണ്ടെത്തുന്ന ഒരിടപാട് നമ്മുടെ പൊതുസമൂഹത്തിന് പണ്ടും തൻ ഉണ്ട് ഈ ലൈംഗിക പട്ടിണിക്ക് ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പട്ടിണി കിടക്കുന്ന ഒരു വിഭാഗം അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് സ്ത്രീകളാണ് ലൈംഗികതയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ പൂർണ്ണമായും സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചർച്ചയെ ചെയ്യുന്നത് സ്ത്രീക്കും രണ്ട് കാലും ഒരു തലയുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പാടെ മറന്നു പോവുകയാണ് പുരുഷൻ ഏതു തരത്തിലുള്ള ലൈംഗിക താല്പര്യമുണ്ടോ അതേ പോ അളവിൽ തന്നെ സ്ത്രീക്കും ലൈംഗിക താല്പര്യമുണ്ട് എന്ന വസ്തുത ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല നടിക്കുകയാണ് സമൂഹത്തിൽ വിവാഹ കമ്പോളത്തിൽ കച്ചവടം നടക്കാത്ത ഏതാണ്ട് മുപ്പതോളം ശതമാനം സ്ത്രീകൾ ഈ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ടല്ല കാലങ്ങളായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് വിവാഹ കമ്പോളത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഒരു സ്ത്രീക്ക് അതിൻ്റെ മരണം വരെ ൈകികത ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിക്കാൻ ആ അനുഭൂതി എന്താണിതെന്ന് അനുഭവിച്ചറിയാനുള്ള അവകാശത്തിൻ്റെ നിഷേധമാണ് അതുവഴി നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പുരുഷന്മാർ പിന്നെയും കുറച്ചും കൂടെ മുൻകൈയ്യെടുത്ത് എവിടെങ്കിലും ഓടിച്ചാടി നടന്ന് തരാവോ എന്ന് പരമാവധി പരിശ്രമിക്കും ആ സൗകര്യം ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മഹാഭാവങ്ങൾ ഈ ദുരന്തം പേറി എന്തിനാണ് ഇവിടെ ജീവിച്ചത് എന്ന ജീവിച്ച ജീവിതത്തിന് ഒരർത്ഥവുമില്ലാണ്ട് ജന്മം തരക്കുന്ന ദയനീയമായ കാഴ്ചയാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം പുരുഷന്മാരിലേറ്റാണോ അല്ല വിവാഹ വിവാഹമ്പോളത്തിലെ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ മരണം വഴയേ പിന്നെ ണചേരിയാന്നുള്ള ആഗ്രഹത്തിന് യാതൊരു കർമ്മം ഇല്ല കർമ്മം തുറഞ്ഞ കർമ്മം അതോടുകൂടി മണ്മടഞ്ഞു പോവുകയാണ് മണ്ണടിഞ്ഞു പോവുകയായിരിക്കുന്നത് ഇത് ചെറിയ കാര്യമാണോ ഇത് നമ്മൾ ഈ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയമാണ് ഇത് സദാചാര നിയമം കൊണ്ട് അടിച്ചമർത്തിയിട്ടോ ബാലെടുത്ത് വെട്ടിയിട്ടോ കല്ലെടുത്ത് എറിഞ്ഞിട്ടോ ജയിലിൽ അടച്ചിട്ടോ തൂക്കു മരത്തിലേറ്റിറ്റോ തീർക്കാവുന്ന ഒന്നല്ല ഇത് കുറെ ആളുകൾ ധരിച്ചിട്ടുള്ളത് നിയമം മൂലം ഇതിനെ അടിച്ചമർത്തി പൊന്നൊടുക്കി ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ് ശ്രദ്ധ അസംബന്ധമാണ് ആ ചിന്ത അസാധ്യമാണത് കാരണം അവനെ അവന് നിയന്ത്രിക്കാൻ പറ്റില്ല ഒരു പരിധി വിട്ടാൽ യുവത്വത്തിൽ പ്രത്യേകിച്ചും ആ ദൈകിക ദാരിദ്ര്യ പട്ടിണിയായി മാറുകയും അത് പട്ടിണി പ്രാന്തായി മാറുകയും ചെയ്യുമ്പോ എല്ലാ നിയന്ത്രണവും വിട്ടു പോവുകയാണ് സദാചാരത്തിന്റെ എല്ലാ അതിർവരമ്പും ആളുകൾ കാണുകയോ പോരായിപ്പെടുമോ പരിശോധിക്കുമോ കൊല്ലപ്പെടുമോ അപമാനിക്കപ്പെടുമോ എന്നൊന്നും തന്നെ ചിന്തിക്കാതെ പിഞ്ചു പൈതങ്ങളെ വരെ ൈകിക അതിക്രമത്തിന് വിധേയമാക്കുന്ന വലിയ ദുരന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറക്കം വരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുങ്ങൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമം കണ്ടുകൊണ്ട് കേട്ട് ഉറങ്ങാത്ത പല രാത്രിയും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇദ്ദേഹം ഈ ജനത്തിനോട് പറയുന്നത് അരാജകത്വമല്ലേ വ്യവിചാരത്തെ പ്രോത്സാഹിപ്പിക്കലല്ലേ ഇത് അധാർമ്മികമല്ലേ ധാർമ്മികമാണോ എന്നൊക്കെയുള്ള ഒത്തനവധി ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗൗരവമുള്ള വിഷയം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ത് ബദലാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് ൈകിക ദാരിദ്ര്യത്തിന് എന്ത് പരിഹാരമാണോ നിർദ്ദേശിക്കാനുള്ളത് സദാചാരവാദം ഉന്നയിക്കുന്നവരോടും സദാചാരവാദത്തിന്റെ പിൻബലമുള്ള നിയമനിർമ്മാണം നിർമ്മിച്ച് അത് നടപ്പാക്കി ആളുകളെ തല്ലിക്കൊല്ലുന്ന അതിൻ്റെ ഫലമായി ഈ വിഷയം അവസാനിപ്പിക്കാൻ എറിഞ്ഞുകൊന്നോ വെട്ടിക്കൊന്നോ തൂക്കിക്കൊന്നോ രാജ്യത്തെ യുവതികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തികച്ചും തെറ്റായ ധാരണയാണത് ലോക ചരിത്രത്തിൽ ഇന്നു വരെ ഓരോ നിയമത്തിലും ലൈംഗിക ദാരിദ്ര്യത്തിനെ ലൈകിക പട്ടിയോ പട്ടിണിയെയോ അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല എന്തുകൊണ്ട് കഴിയില്ല അത് പ്രകൃതി നിയമാണെന്ന് പ്രകൃതി നിയമത്തിന് അപ്പുറം ഒരു നിയമം ഉണ്ടാക്കാൻ പൊതു നിയമത്തിന് പറ്റുമോ പ്രകൃതിയുടെ സൂപ്രീം കോടതിയും സബ് കോടതിയും അവന്റെ സ്വന്തം ശരീരം അവനോട് അല്ലെങ്കിൽ അവളോട് ആവശ്യപ്പെടുകയാണ് ഇണചേരാൻ പ്രായമായാൽ ഇണചേരാൻ ഇണയത്തേടാൻ ഒരു സദാചാര നിയമല്ല ആവശ്യപ്പെടുന്ന സ്വന്തം ശരീരം ദാകുമ്പോൾ വെള്ളം ചോദിക്കുന്നത് പോലെ വിശക്കുമ്പോൾ ഭക്ഷണം ചോദിക്കുന്നത് പോലെ തന്നെയാണ് ലൈംഗികതയും സ്വന്തം ശരീരം ചോദിക്കുന്നത് പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ലൈംഗിക സദാചാര നിയമങ്ങളുടെ പൊളിച്ചെഴുത്ത് നടത്തണം ഇന്ന് വേശ്യ എന്ന് വിളിക്കുന്ന പെൺകുട്ടികളെ അപമാനിച്ച് വേശ്യ എന്ന് വിളിച്ച് സമൂഹത്തിന്റെ മധ്യത്തിൽ അപമാനിക്കുന്നു ആൺകുട്ടികളെയും ഈ അപമാനത്തിൽ ആൺകുട്ടികൾക്ക് ഈ ചാരിതാർത്ഥ്യം എന്നൊന്നുമില്ലല്ലോ ചാരിത്രം എന്നൊന്നുമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ആരും തന്നെ വേഷം എന്ന് വിളിക്കാറില്ല വിളിക്കാറുള്ളൂ കേട്ടോ അവിടെയും പെൺകുട്ടിയാണ് ജരാ എന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ മാനദണ്ണപ്പെട്ട കുട്ടി അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടി അതിൻ്റെ കന്യാത്വം നഷ്ടപ്പെട്ടു അപമാനകരമായി അതിൻ്റെ ജീവിതം നീ തുലയട്ടെ എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണോ ഈ പോലീസ് സംവിധാനം അടക്കം ഉപയോഗിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം ഒരു ലോഡ്ജിലോ ഒരു വീട്ടിലോ ഒരു രഹസ്യ സ്ഥലത്തോ സ്ത്രീ പുരുഷന്മാർ അവരുടെ പരസ്പര സമ്മതത്തോടു കൂടി ഇടപെട ഇണ ചേരുന്നതിൽ സമൂഹത്തിന് എന്തെങ്കിലും നഷ്ടണ്ടോ രാഷ്ട്രത്തിന് എന്ത് നട്ടാണുള്ളത് ഏത് നിയമമാണ് നിയമാണവിടെ ലംഘിക്കപ്പെടുന്നത് പിന്നെ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് വലിയ തോതിലുള്ള വാർ വഴികൾ ആക്കി മാറ്റി കാട്ടുതീ പോലെ ആ വാർത്ത പെരുപ്പിച്ച് കൊടുപ്പം തുകയോടുകൂടി പ്രോ അത് പരസ്യപ്പെടുത്തി മനുഷ്യരെ മനുഷ്യന്റെ ഇടയിൽ തരം താഴ്ത്തുകയും വഷളാക്കുകയും നാണം കെടുത്തുകയും ചെയ്യുന്ന ഈ ക്രിമിനൽ നിയമവും സദാചാര നിയമങ്ങളും അത് എന്തിൻ്റെ പേരുള്ള സദാചാര നിയമമാണെങ്കിലും ശരി അത് തലകുത്തനെയാണ് നിൽക്കുന്നത് അതിനെ ഒത്തങ്ങത്തിൽ നിർത്താൻ ഈ പൂർണ്ണമായ ലൈംഗിക സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ട അല്ലാണ്ട് കൂക്കി ഉളിക്കല്ല വേണ്ടത് ആ അവസരം ഉളിയുടെ മാറ്റി മാറ്റി എന്തും വരട്ടെ ചത്താനും വേണ്ടില്ല ഒരിക്കലെങ്കിലും ഒരു അനുഭൂതി ഒരു ഇണചേരുന്നതിന്റെ അനുഭവം ഉണ്ടാവണം എന്ന് ചത്താനും വേണ്ടത് തീരുമാനിച്ചു പോകുന്ന യുവതി യുവാക്കളുടെ മുമ്പിൽ എന്തെങ്കിലും പ്രത്യാശാസ്ത്രത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഒരു പ്രത്യാശാസ്ത്രത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് പ്രകൃതിയുടെ അടിസ്ഥാന പ്രമാണമാണ് പ്രകൃതി നിയമമാണ് പ്രപഞ്ച നിയമമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ൈകിക ബന്ധം ഒരാളും തന്നെ വിളിക്കാനോ ഗുണ്ടായ സ്വന്തത്തിന് കൂടെ നടത്താനോ പോകരുത് മനുഷ്യനും സമൂഹത്തിലെ ഒരു സാമൂഹ്യ ജീവിയാണ് ഇന്ന് അപമാനിക്കപ്പെടുന്നത് ആരാ ചെറിയ കാളുകളാണോ അല്ല വിശാലക്കാരന്മാരല്ല മഹാമത പണ്ഡിതന്മാരായിട്ടുള്ള ആളുകള് ഞാൻ ആരെയും പേരെടുത്ത് പറയോ കുറ്റപ്പെടുത്തുകയല്ല അവരും തന്നെ നീ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ഇരകളാവാ ഒന്നുക്കിൽ അതല്ലെങ്കിൽ അവർക്ക് മാനസികമായ എന്തോ കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കണം രാജ്യത്തെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു പരിഷ്കൃത സമൂഹത്തിലുള്ള മനുഷ്യൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും ഉയർന്ന തരത്തിൽ അറിയപ്പെടുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുകൂടി അഭ്യാസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ